ഭൂമിയിലെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ലോകം കണ്ട സാഹസികർ പോലും ഇവിടേക്ക് വരാൻ ഭയക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 60,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അത്തരത്തിൽ ജീവിക്കുന്ന ഒരു പ്രാചീന മനുഷ്യ സമൂഹം ഇവിടെ നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ ദ്വീപിലേക്ക് അവരെ ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതി ചെന്നാൽ പിന്നെ ജീവനോടെ പുറംലോകം കാണില്ല. കാരണം ഈ ദ്വീപിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അവരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നവരാണ് ഈ ദ്വീപനിവാസികൾ. പക്ഷേ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ആ ദ്വീപിലേക്ക് പ്രവേശിച്ചിരുന്നു. അയാളുടെ പേരാണ് ജോൺ അലൻ ചാവ്. പിന്നീട് ആ ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചത് എന്നും ആ ദ്വീപിൻ്റെ നിഗൂഢതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർ ചെന്നെത്തിയപ്പോഴും ഇവിടേക്ക് വരാൻ പലരും മടിക്കുന്നു. തെളിഞ്ഞ ജലാശയമുള്ള കടൽ കൊണ്ടും കണ്ടൻ കാടുകൾ കൊണ്ടും ചുറ്റപ്പെട്ട പ്രദേശത്ത് പുറം ലോകം കാണാതെ ഒരു ജനത വസിക്കുന്നു. ഇന്നോളം ഈ പ്രദേശത്തേക്ക് ആരെങ്കിലും കടന്നു ചെല്ലാനോ അവരുമായി ബന്ധം സ്ഥാപിക്കാനോ അവർ അനുവദിച്ചിട്ടില്ല. ഈ ഒരു ദ്വീപെല്ലാം അടക്കി വാഴുന്ന ഒരു ആദിവാസി സമൂഹം. ആധുനിക മനുഷ്യരെഴുതിയ ചരിത്രത്തിൽ സെന്റിനൽ ഗോത്രക്കാർ കയറി വരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ബ്രിട്ടീഷുകാരാണ് ആദ്യമായി സെന്റിനൽക്കാരെ പറ്റി ചരിത്രം രേഖപ്പെടുത്തിയത്. അന്ന് സെന്റിനൽക്കാർ വലിയ അത്ഭുതമൊന്നും ആയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആഫ്രിക്കയിലും ആമസോണിലും ഇതേ രീതിയിൽ ജീവിക്കുന്നവർ ഒരുപാട് ഉണ്ടായിരുന്നു. അന്ന് രേഖപ്പെടുത്തിയ സെന്റിനൽക്കാരുടെ എണ്ണം 8,000-ൽ അധികമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടയിൽ ലോകം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ വികസന കുതിപ്പിൽ പായുന്ന ആധുനിക മനുഷ്യനെ ഇന്ന് സെന്റിനൽക്കാർ ഇന്ന് അത്ഭുതമാണ്. ഒരുപക്ഷേ വിചിത്ര ജീവികളാണ്. സർക്കാർ വിമാനങ്ങൾ മുഖേനയെടുത്ത ഫോട്ടോഗ്രാഫ് പ്രകാരം ഇന്ന് അവരിൽ അവശേഷിക്കുന്നത് വെറും 15 പേർ മാത്രമാണ്. എന്നാൽ സെന്റിനൽ ദ്വീപിനെ അടുത്തറിയുന്നവരും സഞ്ചാരികളും പറയുന്നത് ഈ ഗോത്രവർഗക്കാരുടെ എണ്ണം 150-ഓളം വരുമെന്നാണ്. പരിമിതമായ അറിവുകൾ പ്രകാരം ഗുഹാമനുഷ്യരെ പോലെ ചുട്ടു തിന്നുന്നവർ തന്നെയാണ് ഈ സെന്റിനലുകൾ. അപരിചിതമായ എന്തിനെയും ഏതിനെയും അവർ ആക്രമിക്കും. ഈ ഭീഷണിയെ മറികടന്നുകൊണ്ട് തുച്ഛമായ ആളുകൾ മാത്രമേ ഇവരുടെ ഇടപഴകിയിട്ടുള്ളൂ. 2006-ലാണ് ദ്വീപിലേക്ക് വഴിതെറ്റിവന്ന 2 പേരെ അവസാനമായി സെന്റിനൽക്കാർ വകവരുത്തിയത്. ഇത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജോൺ അലൻചാവ് എന്ന വ്യക്തി ദ്വീപിലേക്ക് കടക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു. ഗോത്രവർഗക്കാരുടെ അക്രമം ചുരുക്കാൻ അദ്ദേഹം പല ഭാഗത്തായി ഷീൽഡുകൾ ധരിച്ചിരുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ ഗുളികകളും രക്തം കട്ടപിടിക്കാനുള്ള ഗുളികകളും അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു. ഗോത്രവർഗക്കാരെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് സമ്മാനങ്ങളും കയ്യിൽ കരുതിയിരുന്നു. ചൂണ്ടകൾ, തൂവാലകൾ, മറ്റു സാധനങ്ങളെല്ലാമായിരുന്നു അദ്ദേഹം സമ്മാനമായി കയ്യിൽ കരുതിയിരുന്നത്. ആദ്യമായി ദ്വീപിലേക്ക് കടന്നപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടി അലന് നേരെ അമ്പ് ചെയ്തിരുന്നു. പക്ഷേ അത് കൊണ്ടത് അലൻ്റെ ബൈബിളിലാണെന്ന് മാത്രം. അന്ന് മടങ്ങിയ അലൻ വീണ്ടും ദ്വീപിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിരുന്നു. ദ്വീപ് വർഗക്കാരെ മതപരിവർത്തനം ചെയ്യുക എന്നതായിരുന്നു അലൻ്റെ ലക്ഷ്യം. തനിക്കെതിരെ അമ്പ് ചെയ്തത് അലൻ സങ്കടത്തോടെ ഡയറി കുറിച്ചിരുന്നു. പക്ഷേ വീണ്ടും അവിടേക്ക് വന്ന അലനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു അവർ. തുടർന്ന് മണലിൽ കുഴിച്ചിട്ട അലൻ്റെ ശവശരീരം ഇന്നു വരെ നാട്ടിലെത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഗോത്രവർഗക്കാരുടെ ആക്രമണം കാരണം ദ്വീപിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. യഥാർത്ഥത്തിൽ തീരത്തെ കടുക്കുമ്പോയേക്കും ബോട്ടിലേക്കും വള്ളത്തിലേക്കും അമ്പ് ചെയ്ത് വിടുന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് തന്നെ ദ്വീപിലേക്ക് അടുക്കാൻ പോലും പുറത്തുള്ളവർക്ക് കഴിയില്ല. വിമാനത്തിന് നേരെ ഇവർ അമ്പ് ചെയ്ത് ആക്രമം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും ആക്രമണങ്ങൾ പ്രതിരോധിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഒരു നരവംശ ശാസ്ത്രജ്ഞനായ വിജയൻ ബണ്ടിജ്ഞനെ പോലെയുള്ളവർ മാത്രമാണ് ഇവരോട് ഇടപഴകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ദ്വീപിനെ 3 മീറ്റർ സഞ്ചാരം പോലും നിരോധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ദ്വീപിനിവാസികൾക്ക് സർക്കാർ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. സർക്കാർ ദ്വീപിലേക്കെത്തിയ 2 മത്സ്യത്തൊഴിലാളികളെ അവർ അമ്പ് ചെയ്ത് കൊന്നിരുന്നു. ഇതിനുശേഷമാണ് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ദ്വീപുമായുള്ള ഇടപെടകൾ സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിയത്. ഏതായാലും ഇവരുടെ വിചിത്ര ജീവിതം ഇന്നും നമ്മെ പോലെയുള്ളവർക്ക് അത്ഭുതം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ.